تزكية 46. قد أجمع الراف جلهم على أن أفضل الطاعات لله العلا حفظ لأنفاس يكون خروجها ودخولها بالله في الملأ الخلا بالشد ثم المد تعتو ثم فو قوصف له مع برزه فاستكملا أو ذكر تهليل وبالذكر الخفي من غير تحريك الشفاه تداولا قد أجمع العراف جلهم ആരിഫീങ്ങളെല്ലാവരും ഏകോപിച്ചിരിക്കുകയാണ്. അല അൻ അഫ്ളു തോഴാത്തില്ലാഹിൽ ഉല, അത്യുന്നതനായ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹിഫ്ലുല്ലി അംഫാസിൻ, ശ്വാസോച്ഛ്വാസങ്ങളെ സൂക്ഷിക്കലാണ്. എങ്ങനെ സൂക്ഷിക്കും? യക്കൂനു ഖുറൂജുഹ വദുഖൂലുഹ ബില്ലാഹ്, ആ ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടലും അല്ലാഹ് എന്ന ദിക്റിലൂടെ ആയിരിക്കലാണത്. ഫിൽ മലഇ, ജനക്കൂട്ടങ്ങളിലും, അൽ ഖല, ജനം ഇല്ലാത്തപ്പോഴും, ആൾക്കാരുടെ സന്നിധിയിലും സദസ്സിലും ഒക്കെ, ഇനി സ്വന്തം ഇരിക്കുമ്പോഴും നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹു എന്ന ആ ദിക്റിലൂടെ ശ്വാസം വലിച്ചു വിടുക. അങ്ങനെ നഫ്സിയായ ദിക്ർ, നഫസിയായ ശിക്ക് ദിക്ർ, ശ്വാസത്തിലുള്ള ദിക്ർ, ഇത് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് മഹാന്മാർ, ആരിഫീങ്ങളായ മഹാന്മാർ ഏകോപിച്ചിരിക്കുന്നു. അള്ളാഹു തന്ന വളരെ വലിയ നിയമത്താണല്ലോ ശ്വസിക്കാനുള്ള കഴിവും ഓക്സിജനുമൊക്കെ. ഒരുപാട് ചേരുവകളതിന് അനിവാര്യമാണ്. ശ്വാസകോശം വേണം, അതിന് ശ്വാസനാളം വേണം, ഓക്സിജൻ ഇവിടെ വേണം, എന്നിട്ട് ശ്വസിക്കാൻ കഴിയണം. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അമൂല്യ അനുഗ്രഹമാണ് ഈ ശ്വസനം എന്നത്. അതില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധാതാവാകുന്ന അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ശ്വസിക്കുക എന്നത് ഏറ്റവും സുപ്രധാനമായ ശ്രേഷ്ഠമായ ആരാധനയാണ്. ഇതാരും അറിയാതെ ചെയ്യാൻ പറ്റും. ജനമധ്യത്തിലും അല്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശീലിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് ശ്വസിക്കുമ്പോൾ അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയാം. ബിഷദ്ദി, അല്ലാഹ് അല്ലാഹ്ക്ക് ശ്രദ്ധ ചെയ്തുകൊണ്ട്, സുമ്മൽ മദ്ദി അല്ലാഹ് എന്ന ആ ലാമിൻ്റെ അലിഫിന് മദ് ചെയ്തുകൊണ്ട്, തഹ്തു താഴ്ഭാഗത്തു നിന്ന് തുടങ്ങാം, പൊക്കിളിൽ നിന്നു തന്നെ തുടങ്ങാം മാനസികമായി അല്ലാഹ് എന്ന വാക്ക്. സുമ്മ ഫൗക്കു, പിന്നീട് നേരെ മുകളിലേക്ക്, തലച്ചോറിലേക്ക് കയറട്ടെ ആ പരാമർശം. സിഫ്ഹു ലഹു മഅ ബർസഹിൻ ഫസ്തക്മില, സിഫ്ഹു ലഹു അല്ലാഹ് എന്ന പേര് ഈ ശ്വാസത്തിൻ്റെ കൂടെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം കൂടി കരുതുക. അല്ലാഹു റഹ്മാൻ, അല്ലാഹു സമീർ, അല്ലാഹു ബസീർ, വായകൊണ്ട് പറയാതെ ഈ ശ്വാസത്തിൽ ഉൾപ്പെടുത്തുക. മഅ ബർസഹിൻ, പറ്റുമെങ്കിൽ ഒരു വിശ്രുതനായ ഷെയ്ഖിൻ്റെ കൂടെ, അഥവാ ആ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെയും തൻ്റെയും ഇടയ്ക്കുള്ള വാസിത്തയാകുന്ന ഒരു ഗുരുവര്യൻ്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും ഉപദേശപ്രകാരവും. അങ്ങനെ ഫസ്തക്മില, നീ അതിലൂടെ സമ്പൂർണനായിക്കോ. നമ്മുടെ അതുക്കിയ സമാപനത്തോടെ അടുക്കുകയാണ്. ഒരുപാട് ഉപദേശങ്ങളിലൂടെ ആത്മീയമായി നമ്മെ ഉയർത്തിയിട്ട് അവസാനം നമ്മെ മഹാനവർ പഠിപ്പിക്കുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം എന്നാണ്. ഇത് വളരെ ശീലിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. ശീലിക്കാൻ മറന്നു എന്നുള്ളതാണ്
നമ്മുടെയൊക്കെ പോരായ്മകൾ. അപ്പോൾ ശ്വസിക്കുമ്പോൾ പൊക്കിളിൽ നിന്ന് മൂർധാവിലേക്ക് വരുന്ന വിധം അല്ലാഹ് അല്ലാഹ്, അങ്ങനെ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള നഫസിയായ ശ്വാസ സംബന്ധമായ ദിക്റിൽ മുഴുകുമ്പോൾ അറിയാതെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോട് മഹബ്ബത്ത് വർദ്ധിച്ചു വരും. മനസ്സിന് ഹിമ്മത്തും ധൈര്യവും കൂടി വരും. ഈമാൻ്റെ പ്രകാശം വർദ്ധിക്കും. അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന, ഈ സ്വീകരിച്ചിട്ടുള്ള മഹാരഥന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പറ്റുമെങ്കിൽ, അവസരമുണ്ടെങ്കിൽ ഈ ഒരു വലിയ ഔന്നത്യമുള്ള പരിശീലനത്തിന് നമ്മളൊക്കെ തയ്യാറായാൽ അതൊരു വലിയ അനുഭൂതിയായിരിക്കും. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.